അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിദ വ്ളോഗ്. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് പരിപ്പാടി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറേ ആയിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എക്സാമൊക്കെ ആയ കാരണമാണ്. അപ്പോൾ ഇനി മുതൽ വീഡിയോസൊക്കെ ഇട്ടുകൊള്ളണം വിചാരിച്ചിട്ടാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ രീതിയിൽ എൻ്റെ കൂട്ടുകാർ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പരിപ്പ് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഈ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ, വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. സാധാ പരിപ്പല്ല കേട്ടോ എടുക്കണത്, ആ പരിപ്പോടെ ഉണ്ടാക്കുന്ന ഒരു പരിപ്പുണ്ടല്ലോ അതാണ് കേട്ടോ എടുക്കണത്. അപ്പോൾ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേട്ടോ പരിപ്പൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരിവാണ് കേട്ടോ ഇത് വേണ്ടത്. നല്ലപോലെ അരഞ്ഞെടുക്കൊന്നും വേണ്ട, അതായത് ചെറുതായിട്ട് പരിപ്പൊക്കെ നമുക്കൊന്ന് കടിക്കാൻ വേണം കേട്ടോ, അതൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതേ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ള പരിപ്പും കൂടി ഇതുപോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ എല്ലാ പരിപ്പും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സവാള, പച്ചമുളക്, പിന്നെ ഉണക്കമുളക്, വേപ്പില, ഇഞ്ചി ഇതൊക്കെ ഉണ്ട് ആവശ്യമുള്ളത്. അപ്പോൾ സവാള ഇവിടെ എടുത്തിട്ടുള്ളത് ഒരെണ്ണമാണ്, പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതലാണ് ഇഷ്ടിച്ചാൽ രണ്ട് മൂന്നെണ്ണമൊക്കെ എടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വേപ്പില തന്നെ കേട്ടോ. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇതൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യം. ഇനി നമുക്കിതെല്ലാം അരച്ചിട്ടുള്ള ഒരു പരിപ്പുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നമുക്കതിലേക്ക് കായപ്പൊടി കാ ടീസ്പൂണും അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിനും പിന്നെ പെരുംജീരകവും ചേർത്ത് കൊടുക്കണം കേട്ടോ. പെരുംജീരകം ഇവിടെ കാ ടീസ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാൻ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഒരു നമ്മളൊന്ന് റൗണ്ടിലൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് എണ്ണ ചൂടായി വന്നതിൻ്റെ ശേഷം അതിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം റെഡി ആയി വരുമ്പോൾ അത് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മറുഭാഗം കൂടി റെഡിയാക്കി ഇട്ടെടുക്കുകയാണ് കേട്ടോ. നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് വെന്ത് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് കേട്ടോ.